എയർലൈൻസിൽ ടിക്കറ്റ് ഉണ്ടായിട്ടും യാത്രയെ വിലക്കുണ്ടായി. ഇപ്പം എയർലൈൻസ് നഷ്ടപരിഹാരം കൊടുക്കണമെന്ന് നമുക്ക് ആ വാർത്ത കേട്ട് നോക്കാം. ടിക്കറ്റ് ഉണ്ടായിട്ടും യാത്ര വിലക്കിയതിൽ 7.5 ലക്ഷം രൂപ നഷ്ടപരിഹാരം വിധിച്ച ഉപഭോക്തൃ കോടതി. ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് അഭിഭാഷകനായിരിക്കെ ഖത്തർ എയർവേസിനെതിരെ നൽകിയ പരാതിയിലാണ് ഉത്തരവ്. വിശദാംശങ്ങൾ പി എസ് വിമൽ നൽകും. വിമൽ, എന്തായിരുന്നു അദ്ദേഹത്തിന്റെ പരാതി? ഇപ്പോൾ തീർപ്പ് എങ്ങനെയാണ് ഉണ്ടായത്? ധന്യ, ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് സീനിയർ അഭിഭാഷകനായിരിക്കെയാണ് സ്കോട്ട്ലാൻഡിലേക്ക് ടിക്കറ്റ് എടുത്തത്. ഖത്തർ എയർവേസിലായിരുന്നു ടിക്കറ്റ് എടുത്തത്. എന്നാൽ ഈ സ്കോട്ട്ലാൻഡിലേക്ക് രണ്ട് ഭാഗങ്ങളായിട്ടായിരുന്നു ടിക്കറ്റ് കമ്പനി നൽകിയത്. അതിൽ ഒന്നാമത്തേത് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നും ദോഹയിലേക്കും, അതിനുശേഷം ദോഹയിൽ നിന്നും എഡിൻബറയിലേക്കുമാണ് വിമാന കമ്പനി ടിക്കറ്റ് നൽകിയത്. എന്നാൽ ദോഹയിൽ നിന്നും എഡിൻബറയിലേക്കുള്ള യാത്ര വിമാന കമ്പനി വിലക്കുകയായിരുന്നു. ഓവർ ബുക്കിംഗ് എന്ന കാരണം പറഞ്ഞുകൊണ്ടായിരുന്നു ഈ ടിക്കറ്റ് കമ്പനി വിലക്കിയത്. ഇതിനെതിരെയാണ് ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസ് കോടതിയെ സമീപിച്ചത്, ഉപഭോക്തൃ കോടതിയെ സമീപിച്ചത്. നിശ്ചയിച്ച സമയത്ത് എത്താൻ കഴിയാതിരുന്നത് മൂലം വലിയ ബുദ്ധിമുട്ടുകളും കഷ്ടനഷ്ടങ്ങളും ഉണ്ടായെന്നാണ് പരാതിയിൽ വ്യക്തമാക്കിയിരുന്നത്. ഇതോടൊപ്പം തന്നെ പരാതിക്കാരനെ വ്യക്തിപരമായി അധിക്ഷേപിക്കാനും ഖത്തർ എയർവേസിന്റെ ഭാഗത്തുനിന്നും ശ്രമങ്ങളുണ്ടായെന്നും ഇദ്ദേഹം ആരോപിച്ചിരുന്നു. എന്തായാലും ഈ വാദങ്ങൾ, ഈ പരാതി ഫയലിൽ സ്വീകരിച്ച കോടതിയാണിപ്പോൾ 7.5 ലക്ഷം രൂപ ജസ്റ്റിസ് ബെച്ചു കുര്യൻ തോമസിന് നഷ്ടപരിഹാരം നൽകാനായി ഉത്തരവിട്ടിട്ടുള്ളത്. അഡ്വക്കേറ്റ് ഡി ബി ബിനു അധ്യക്ഷനായ എറണാകുളം ജില്ലാ ഉപഭോക്തൃ കോടതിയുടേതാണ് ഉത്തരവ്. 30 ദിവസത്തിനകം നഷ്ടപരിഹാര തുക നൽകണമെന്നാണ് കോടതി ഉത്തരവ്. അല്ലാത്ത പക്ഷം ഈ തുക നൽകുന്ന തീയതി വരെ 9% പലിശ കൂടി ചേർത്ത് പിഴ നൽകേണ്ടി വരുമെന്നാണ് ഇപ്പോൾ കോടതി വ്യക്തമാക്കിയിട്ടുള്ളത്. എയർലൈൻസ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഇവർ പറയുന്ന എമൗണ്ട് എണ്ണി കൊടുക്കുന്നതാണ്. ഇദ്ദേഹം ഇവിടുന്ന് കണക്ടിംഗ് ഫ്ലൈറ്റ് ആണല്ലോ ഒരു ജയിച്ച് ചെന്ന് അവിടുന്ന് കണക്ട് ചെയ്ത് പോകുമ്പം ഇല്ല എന്ന് പറയുമ്പം പുള്ളിക്കുണ്ടാകുന്ന ഒരു മാനസികാവസ്ഥ, പുള്ളി എന്തിലേക്ക് രക്ഷയായിട്ടായിക്കാ പോകുന്നു, അദ്ദേഹത്തിനുണ്ടാകുന്ന സമയനഷ്ടം വളരെ മോശമായിട്ടാണ് അദ്ദേഹത്തോട് പെരുമാറി എന്നാണ് അവിടെ പറയുന്നത്. ഇതെല്ലാം കൂടെ കൂട്ടി അണക്കും കാര്യം മനസ്സിലായി. ഈ എയർലൈൻസിൻ്റെ ഭാഗത്ത് ചില സമയത്ത് ഇങ്ങനെയൊക്കെ ഇഷ്യൂസ് ഉണ്ടാകാറുണ്ട്. ഇവിടെ ആൾക്കാർക്ക് അവഗണന, ചിലർ ബിസിനസ് ക്ലാസ്സിലോട്ട് ടിക്കറ്റ് എടുത്തിട്ട് അവരവിടെ ചെന്ന് കഴിയുമ്പം അവരുടെ വേ ഓഫ് ഡ്രസ്സിങ്ങും ലുക്ക് വൈസൊക്കെ നോക്കിയിട്ടായിരിക്കും അവരവർ ബിസിനസ് ക്ലാസ്സിലോട്ട് കയറ്റില്ല. പിന്നീട് ഇവർ, ഞാൻ ബിസിനസ് ക്ലാസ്സാണ് പറഞ്ഞതിന് ശേഷമാണ് ഒരു ടിക്കറ്റ് വെരിഫൈ ചെയ്തതിന് ശേഷം സോറി പറഞ്ഞ് ഒരു ബിസിനസ്സിലോട്ട് കൊണ്ടുവന്നത്. ഒരു വ്യക്തിയുടെ ലുക്ക് നോക്കിയിട്ടാണോ? ഇതെല്ലാം എയർലൈൻസിനൊരു പാഠമായിരിക്കട്ടെ. നമുക്ക് സമയം നഷ്ടവും നമ്മുടെ മുടക്കിയ പൈസയ്ക്കും വിലയില്ലേ? അവിടെ എയർലൈൻസ് അവിടുത്തെ ജീവനക്കാർക്ക് മാത്രമല്ല വില. ഇത് പറയുന്ന ടിക്കറ്റിന് പൈസ ഇവിടെ വില പേശലൊന്നും ഇല്ലല്ലോ. ഇവരിപ്പം ഓൺലൈൻ ആണല്ലോ ഇപ്പം ടിക്കറ്റ് റേറ്റ് ഇട്ടിരിക്കുന്ന, ടിക്കറ്റ് റേറ്റ് നോക്കിയതിന് ശേഷം അവരാ പറഞ്ഞിരിക്കുന്ന എമൗണ്ടും കൊടുത്തതിന് ശേഷമാണല്ലോ നമ്മൾ ടിക്കറ്റ് കൈപ്പറ്റുന്നത്. അങ്ങനെ ടിക്കറ്റ് കൈപ്പറ്റുന്ന കസ്റ്റമറിനോട് അവർക്കൊരു ബാധ്യതയുണ്ട്. ഈ ടിക്കറ്റ് കൈപ്പറ്റുന്ന നിമിഷം മോലെ കസ്റ്റമറാണ്, വെറുതെ അല്ലല്ലോ. നമ്മൾ പൈസ കൊടുത്തിട്ടല്ലേ ഇവരുടെ, ഇവരിങ്ങനെ സർവീസ് വെച്ചിട്ടില്ല നമ്മൾ ചെയ്താൽ മഴ മൂലം അല്ല. അങ്ങനെ എന്തെങ്കിലും ഫ്ലൈറ്റ് ഡിലേ ആയി പോകും അങ്ങനെയൊക്കെ നമുക്ക് മനസ്സിലാക്കാം. ഇൻ്റർനാഷണൽ ലെവൽ സർവീസ് നടത്തുന്ന എയർലൈൻസാണ് അവർ. ഇതൊക്കെ കണ്ടും കേട്ടും വേണ്ട ചെയ്യാൻ വേണ്ടി. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.